അയോധ്യ ഭൂമി തർക്ക കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ ഭൂമി കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടാൻ സുപ്രീം കോടതി തീരുമാനം. കേസ് പരിഗണിക്കാൻ അഞ്ചംഗ ബെഞ്ചിനെ രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ, എൻ വി രമണ, യു യു ലളിത്, ഡിവൈ ചന്ദ്രചൂഡ് എന്നിവർ കേസ് ഈ മാസം 10 പരിഗണിക്കും. ബെഞ്ച് പരിഗണിക്കുന്നത് തർക്കഭൂമി 3 വിഭജിച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായ 14 അപ്പീലുകൾ. കേസിൽ എങ്ങനെ വാദം കേൾക്കണം, അന്തിമവാദം എപ്പോൾ കേൾക്കും എന്നീ കാര്യങ്ങൾ മറ്റന്നാൾ പരിഗണിക്കും. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിന്റെ വാദം നേരത്തെ പരിഗണിച്ചിരുന്നത് 3 ബെഞ്ചായിരുന്നു. 2010 അലഹബാദ് ഹൈക്കോടതി വിധി അയോധ്യയിലെ 2.2 ഏക്കർ ഭൂമി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിർമോഹി അഖാഡയ്ക്കും തുല്യമായി വിഭജിച്ച് നൽകണമെന്ന്, അയോധ്യയിലെ തർക്കഭൂമി ബുദ്ധക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. സുപ്രീംകോടതി വിധി കാത്തു നിൽക്കാതെ രാമക്ഷേത്ര നിർമ്മാണം ഉടൻ തുടങ്ങണമെന്നാവശ്യപ്പെട്ട് RSS, VHP തുടങ്ങിയ സംഘടനകൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കണമെന്നും ആവശ്യം. വിഷയത്തിൽ സുപ്രീംകോടതി നടപടികൾ പൂർത്തിയായ ശേഷം മാത്രം സർക്കാർ തീരുമാനമെന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തത്. പൗരത്വ ബില്ല് പാസാക്കി. ദേശീയ പൗരത്വ ബിൽ ലോക്സഭ പാസാക്കി. അസമിലെ ജനങ്ങൾക്കെതിരാണ് പ്രസ്തുത ബിൽ എന്ന് പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിൽ കേന്ദ്രം പാസാക്കിയത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറിയ ഹിന്ദുക്കൾക്കും അവിടുത്തെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്ന ബിൽ. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ബിൽ ചർച്ചയ്ക്ക് നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. തിങ്കളാഴ്ച ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗമാണ് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള 10% സംവരണം അനുവദിക്കുന്ന ബില്ലിനൊപ്പം പൗരത്വ ബില്ലിനും അംഗീകാരം നൽകിയത്. നേരത്തെ കൊണ്ടുവന്ന ബില്ലിൽ പരിഷ്കാരങ്ങൾ നൽകിയാണ് പുതിയ ബിൽ അനുവദിച്ചിരിക്കുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പദവി ഔദാര്യമല്ല. ശബരിമലയിൽ നട അടച്ച് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ ദേവസ്വം ബോർഡിന് മറുപടിയുമായി താഴ്മൺ കുടുംബം. ശബരിമല തന്ത്രി പദവി കുടുംബപരമായി കൈമാറ്റ അവകാശമെന്ന് താഴ്മൺ രാജകുടുംബം. അധികാരം ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അധികാരമില്ല. ക്ഷേത്രകാര്യങ്ങളിൽ അന്തിമ തീരുമാനം തന്ത്രിയുടേത്. ബോർഡിൽ നിന്ന് തന്ത്രി കൈപ്പറ്റുന്നത് ശമ്പളമല്ല, ദക്ഷിണ മാത്രം. തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതിൽ വിഷമമുണ്ടെന്നും താഴ്മൺ കുടുംബം. വിവാദത്തിൽ നിലപാടറിയിച്ച് താഴ്മൺ കുടുംബം രംഗത്തെത്തിയത് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി സുപ്രീംകോടതി വിധിയുടെ ലംഘനമെന്ന് സർക്കാരും ദേവസ്വം ബോർഡും അറിയിച്ചതിന് പിന്നാലെ. ഉദ്യോഗസ്ഥർക്ക് മൂക്കുകയർ. അച്ചടക്കമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൂക്കുകയറിടാൻ സംസ്ഥാന സർക്കാർ. അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകേണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പോലീസ് ആക്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് പിൻവലിക്കാനാണ് തീരുമാനം. അതേസമയം ഹർത്താൽ ദിനത്തിലെ ക്രമസമാധാന പാളിച്ചയെ തുടർന്ന് സംസ്ഥാനത്തെ പോലീസ് കമ്മീഷണർമാർക്ക് സ്ഥലം മാറ്റം. കോഴിക്കോട് കമ്മീഷണറായ കാളിരാജ് മഹേഷ് കുമാറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. തിരുവനന്തപുരം കമ്മീഷണർ പി പ്രകാശിനെ DIG ബറ്റാലിയനിലേക്ക് നിയമിച്ചു. എസ് സുരേന്ദ്രൻ തിരുവനന്തപുരം കമ്മീഷണറാകും. കോറി സഞ്ജയ് കുമാർ കോഴിക്കോട് കമ്മീഷണറായി ചുമതലയേൽക്കും. ഹർത്താൽ അക്രമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പെട്ടെന്നുള്ള നടപടി. മുഖ്യനെ തിരുത്തി VS. മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ. കേന്ദ്ര സർക്കാരിൻ്റെ ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം. BJPയുടെ വോട്ട് ബാങ്ക് ജനങ്ങൾ തിരിച്ചറിയണമെന്നും VS. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് CPM സാമ്പത്തിക സംവരണം നീക്കത്തെ എതിർത്തിരുന്നു എന്ന പറഞ്ഞ VS തള്ളിപ്പറഞ്ഞത് CPM പാർട്ടി കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെ. സാമ്പത്തിക സംവരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സ്വാഗതം ചെയ്തിരുന്നു. VS എതിർപ്പ് അറിയിച്ചത് പരസ്യമായി രംഗത്തെത്തിയത് ഇതിനു പിന്നാലെ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.